ഇവിടെ ബദ്രീനാഥ് അമ്പലത്തിലെ പൂജാരി ഉണ്ടല്ലോ, അത് ഒരു മലയാളി നമ്പൂതിരി ബ്രാഹ്മണായിരിക്കും. അത് എപ്പോഴും, അത് ആദിശങ്കരാചാര്യരുടെ കാലം തൊട്ട് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നിങ്ങൾ അറിയില്ല, എൻ്റെ മൂക്ക് ശ്രദ്ധിച്ചാ, എൻ്റെ മൂക്ക് പൊള്ളിയിരിക്കുന്നുണ്ട്. ഭൂമിയുടെ അടിയിൽ വരുന്ന മറ്റേ സയൻസ് എനിക്കറിയില്ല, എന്തായാലും ചൂടുവെള്ളം വരുന്നതാണ്, തിളച്ച വെള്ളമാണ് വരിക. അപ്പൊ അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, നമുക്ക് തപ്തകൊണ്ട് കാണാം കേട്ടോ. അങ്കിൾജീന്ന് വിളിച്ചേ, രാവിലെ ആണെങ്കിൽ രണ്ടു നേരം വെട്ടിക്കളയുകയും ചെയ്തു. ആ വെള്ളച്ചാട്ടം അവിടെ കാണാണ്ടേ. ശേ, എൻ്റെ അമ്മ. ഓ, വിഷ്ണുവിൻ്റെ പാദത്തിൻ്റെ ഷേപ്പിലുള്ള കല്ലിലൊരു ഒരു പാദത്തിൻ്റെ ഷേപ്പ് ഉണ്ട്. അപ്പോൾ യെസ്, അവിടെ കാണാനുണ്ട്. ഹിമാലയൻ റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഗോവിന്ദ് ഘാട്ടിന്ന് ബൈക്കൊക്കെ എടുത്തിട്ട് നേരത്തെ ബദ്രീനാഥ് വന്നെത്തിയേക്കാണ് കേട്ടോ. ഇന്നലെ മഴയത്ത് നനഞ്ഞു കുളിച്ചാണ് വന്നത്. ഗോവിന്ദ് ഘാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിന്റെ അകത്ത് വെച്ചു. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ വന്നിട്ട് പെട്ടെന്നൊരു മഴയും വന്നു. പിന്നെ അങ്ങോട്ട് റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡ് മൊത്തം ചെളി, അങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനെ നനഞ്ഞു കുളിച്ച് ചെളിയിൽ ഇങ്ങനെ മുങ്ങിയിട്ടാണ് കേട്ടോ ഇന്നലെ വന്നത്. വന്നിട്ട് ഇതിവിടെ കുറച്ച് നേരം ഇവിടെ കറങ്ങി നടന്നു, റൂമൊക്കെ നോക്കിയിട്ട് അവസാനം ദ്വാരകേഷ് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ കാണുന്ന ഹോട്ടലിൽ റൂം എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല ഹോട്ടലാണ്, 1500 രൂപയാണ് ഒരു ദിവസം റൂമിന്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അത്യാവശ്യം വൃത്തികെട്ട സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മലയുടെ മുകളിലായാലും. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ബദ്രീനാഥ് ഭാഗമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാന്നുള്ളൊരു ഐഡിയയിലാണ്. ഇവിടെ ബദ്രീനാഥ് അമ്പലത്തിൽ പോകണം മെയിനായിട്ട്. പിന്നെ ഈ ഭാഗത്തെ കാഴ്ചകൾ ഭയങ്കര രസമാണ്. പച്ച പുതപ്പണിഞ്ഞ മലകൾ, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മേഘങ്ങൾ ഒഴുകി നടക്കണു, പിന്നെ ദൂരെ നീൽക്കാന്ത മൗണ്ടൻ, ഇതൊക്കെ കണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അടിച്ചു പൊളിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ഇവിടെ ബദ്രീനാഥ് ഈ ടൗൺ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ, നിറച്ച് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടെ നോക്കിയാലും കൺസ്ട്രക്ഷനാണ്, ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ. ഈ ഭാഗത്ത് പുതിയ പുതിയ ബിൽഡിങ്സ് വരുന്നു. പിന്നെ ഈ റോഡൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഗ്രാനൈറ്റിൻ്റെ ടൈല് പോലത്തെ സാധനങ്ങളല്ലേ, അങ്ങനത്തെ ടൈലൊക്കെ ഇട്ടിട്ട് ഈ സിറ്റി മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഉണ്ടോ, അപ്പോൾ എല്ലാം ഇങ്ങനെ പണിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തികേടും എല്ലായിടത്തും ഒരു ബഹളവും ഡ്രില്ലിങ്ങും സൗണ്ടുകളൊക്കെ ഇങ്ങനെ നമുക്ക് എപ്പോഴും അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെ ആയാലും കണ്ടോ, എല്ലാ സ്ഥലത്തും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അവിടെ എന്തോ ഒരു വലിയ സ്ട്രക്ചറൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ മഴയായിരുന്നു, വൈകുന്നേരമല്ല ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു. അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി, പിന്നെ വൈകുന്നേരം എൻ്റെ ഈ ഭാഗത്തൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ ഒന്ന് നടന്നു വന്നാ കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാക്ക, നമ്മുടെ നാട്ടിലെ കാക്കയുടെ അതേ രൂപം, പക്ഷേ ചുണ്ടിന് മഞ്ഞ കളർ, ആൽപൈൻ ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാക്കയുടെ ഫാമിലിയിൽ പെട്ട ഒരു ഒരു ബേർഡാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഞാൻ അതിനെ ആദ്യമായിട്ടാണ്. അതിൻ്റെ കാലിന് അതേ ഒരു ചുമന്ന ഒരു കളറാണ്. അപ്പോൾ നോക്കിയേ ബാക്കിലെ കാഴ്ചകൾ. എനിക്കിവിടെ വന്നപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ, ഞാൻ നില വന്നപ്പോൾ മൊത്തം മൂടൽ മഞ്ഞായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ ഫുൾ മൂടൽ മഞ്ഞായിട്ട്, ഒന്നും കാണാത്ത പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഒട്ടും ഇഷ്ടമായില്ല, ഞാൻ തിരിച്ചു പോയാലോ എന്ന് വരെ വിചാരിച്ചു. കാരണം മൊത്തം കൺസ്ട്രക്ഷനും ആകെ ചെളിപിളിയായിട്ടൊരു അന്തരീക്ഷമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മൂടൽ മഞ്ഞൊക്കെ മാറിയിട്ടുണ്ടല്ലോ, അപ്പോഴാണ് ഈ മലകൾ കാണുന്നത്. മലകൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഈ ബദ്രീനാഥിനോട് ആൾക്കാർക്ക് ഇത്ര ഇഷ്ടമെന്ന് മനസ്സിലാവണം കേട്ടോ. ഇന്ന് രാവിലെ അത്, ഇപ്പോൾ സമയം 11:11 ആയിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഇങ്ങനെയായിരുന്നില്ല, മൊത്തം മേഘമായിരുന്നു, മൊത്തം മൂടൽ മഞ്ഞ്. ഒരു 10 മീറ്റർ മുമ്പിലേക്ക് വരെ കാണാൻ പറ്റില്ല, അതുപോലെയായിരുന്നു. ഞാൻ രാവിലെ 6 മണിക്ക് എൻ്റെതാ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പെയ്യുന്ന പോലെയാണ് മേഘങ്ങൾ നിന്നിരുന്നത്, പിന്നെ മൂടൽ മഞ്ഞൊന്നും കാണണമെന്നില്ല. അപ്പോൾ അതേ ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതേ നല്ല വെയിലും. മൊത്തം
കൺസ്ട്രക്ഷനും ബഹളവും ആട്ടോ. അപ്പൊ ഞാൻ എന്താ പതുക്കെ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് നടക്കാണ്. നമുക്ക് ആദ്യം അമ്പലത്തിന്റെ ഭാഗത്ത് പോവാം. എന്നിട്ട് എനിക്ക് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സ്ഥലം എന്താ അവിടെ ആട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വരുന്നതുണ്ടല്ലോ ഋഷികംഗ എന്ന് പറഞ്ഞിട്ടുള്ള റിവറാണ്. അത് വന്നിട്ട് ഇവിടെ താഴെ അളകുന്നന്ത നമുക്ക് കാണാൻ പറ്റില്ല. അളകുന്നന്തയിൽ വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യാണ്. അവിടെ കുറെ സന്യാസിമാരൊക്കെ ഇരുന്നിട്ട് എന്തോ സത്സംഗം പോലത്തെ അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ദേ ഇവിടെ നിന്നൊന്ന് മാറണം. ഈ ഒച്ചയുടെയും ബഹളത്തിൻ്റെ ഇടയിൽ നിന്നും മാറിയിട്ട് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ മൂക്ക് ശ്രദ്ധിച്ചാ, എൻ്റെ മൂക്ക് പൊള്ളിയിരിക്കണേണ്ട. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹേംകുണ്ട് സാഹിബ് ട്രക്ക് ചെയ്തില്ലേ, അന്ന് അടിച്ച സൺബേണാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ തേച്ചിട്ടാണ് പോയത്, മറ്റേ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് അന്ന് പോയത്. പക്ഷെ അന്ന് അവിടെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് എനിക്ക് വന്നിട്ട് മുഖം കഴുകുമ്പോണ്ടല്ലോ മൂക്ക് തൊടുമ്പോൾ ഭയങ്കര ഇങ്ങനെ പൊള്ളി പോലെയൊക്കെ ഒരു ഫീല്. അപ്പം ഇന്ന് ഞാൻ രാവിലെ ഉണ്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ വിണ്ട് ഇതായി വന്നത്. അപ്പോൾ ക്രീമൊക്കെ തേച്ച് അപ്പോൾ അതൊക്കെ പുറത്തിറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മൂക്കൊക്കെ അനക്കുമ്പോഴല്ലോ അതിങ്ങനെ ഒരു വേദന എടുക്കുന്നു. നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഫുഡ് അടിക്കാം. ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിച്ച് വിടുന്ന കേട്ടോ. നല്ല ഹോട്ടലായിരുന്നു. ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ നടന്നു. മിക്കയിടത്തും ഭയങ്കര ഈച്ചയായിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം. അതുകൊണ്ടാണ് ഇവിടെ കയറിയത്. ഇപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ഇവിടെയും ഈച്ച. എല്ലായിടത്തും എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല. മറ്റേ പീപ്പൽ കൂട്ടി വിട്ടേ പിന്നെ എങ്ങനെയാണ്, ഭയങ്കര ഈച്ചയാണ്. ഏത് ഹോട്ടലിലോ എവിടെ പോയാലും നിറച്ച് ഈച്ചയാണ്. നമുക്ക് ചില സ്ഥലത്ത് പ്രത്യേകിച്ച് ഗോവിന്ദ് ഘാട്ടിൽ, ഗോവിന്ദ് ഘാട്ടിൽ വൃത്തിയില്ലായിരുന്നു ഒരു ഹോട്ടലിൽ പോലും. പിന്നെ ഈച്ചയും. അപ്പോൾ ഇവിടെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. തവാ റൊട്ടി ആ റെഡിയായി അവിടെ നിന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇതുണ്ട്, ഈ കടി ഉള്ളത്. ആ കടിയുണ്ട്, പിന്നെ ദാലുണ്ട്, പിന്നെ എന്തോ ഒരു സബ്ജി പോലെ ഒരു സാധനം കേട്ടോ. സോയച്ചാങ്. സോയച്ചാങ്ങൻ്റെ ഒരു ഒരു സബ്ജി പോലെ ഉണ്ട് കേട്ടോ. ചപ്പാത്തി നല്ല ചൂട് ചൂട് ചപ്പാത്തിയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നേരെ റൂമിൽ പോയിട്ടോ. നല്ല വെയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ വെയിലടിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് നീറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഹീലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയി. ഇപ്പോൾ സമയം 3 മണി കേട്ടോ. 3 മണിക്ക് അമ്പലം തുറക്കും. അപ്പോൾ ആ ഒരു നേരം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ ഏകദേശം 11:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണിക്ക് ഇവിടെ അമ്പലം അടക്കി കേട്ടോ. അത് കഴിഞ്ഞ് 3 മണിക്ക് തുറന്നിട്ട് രാത്രി 8:00-9 മണി വരെ എന്തുണ്ട്. അപ്പോൾ വീണ്ടും അങ്ങോട്ട് നടക്കുക. ഈ ഭാഗത്തൊക്കെ താമസിക്കാൻ ആശ്രമങ്ങളുടെയൊക്കെ ഓരോ ട്രസ്റ്റിൻ്റെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ആശ്രമങ്ങളൊക്കെ താമസിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ റൂമെടുത്ത് താമസിക്കണമെന്നില്ല. ഇതുപോലെ ആശ്രമങ്ങളുടെ എന്തൊരു ആശ്രമം ട്രസ്റ്റ് വായിച്ചു, ശ്രീ രഘുനാഥ് ആശ്രമം ട്രസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ആശ്രമം ട്രസ്റ്റുകളിലൊക്കെ നമുക്ക് താമസിക്കാം കേട്ടോ. ഏകദേശം നടന്ന് നടന്നതേ അമ്പലത്തിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ ഇതുപോലെ ഇങ്ങനെ വൂളൻ ക്ലോത്ത്സ് വിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കടകളുണ്ട്. പിന്നെ ഈ പ്രസാദം ഒക്കെ ഇല്ലേ, ഈ നോർത്ത് ഇന്ത്യൻസ് പൂജ ചെയ്യുമ്പോൾ കൊണ്ടുവന്ന പ്രസാദങ്ങൾ വിൽക്കുന്ന, നമ്മൾ ഗംഗോത്രിയിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ രുദ്രാക്ഷം അങ്ങനെ സാധനങ്ങൾ, പിന്നെ സമോസ ലഡു അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇത് പീച്ചാട്ടൻ്റെ കയ്യിലുണ്ടോ പ്രസാദം കൊണ്ടുപോണേ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ മേടിച്ച് അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അമ്പലത്തിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കണ്ടുതുടങ്ങുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അമ്പലം ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ. അതിനൊരു നോർത്ത് ഇന്ത്യൻ അമ്പലം ടച്ച് അല്ല, കുറച്ചും കൂടി ഒരു ഒരു ടിബറ്റൻ എന്തൊക്കെയോ ഒരു ഒരു ഇതാ തോന്നണേ. അതിൻ്റെ കളേഴ്സ് കാരണം ആയിരിക്കും കേട്ടോ ചിലപ്പോൾ അങ്ങനെ തോന്നണേ. ഇത് കൂടാണ്ട് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്താണെന്നറിയോ, ഇവിടെ ബദ്രീനാഥ് അമ്പലത്തിലെ പൂജാരി ഉണ്ടല്ലോ, അത് ഒരു മലയാളി നമ്പൂതിരി ബ്രാഹ്മണനായിരിക്കും. അതെപ്പോഴും അത് ആദി ശങ്കരാചാര്യരുടെ കാലം തൊട്ട് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം പണ്ട് തിരുവിതാംകൂറിലെ റൂളേഴ്സും ഇവിടുത്തെ ഗഡ്വാൾ കിങ്ഡത്തിലെ റൂളേഴ്സൊക്കെ കൂടിയിട്ടാണ് ഈ പ്രീസ്റ്റിനെ അല്ലെങ്കിൽ പൂജാരിനെ തീരുമാനിച്ചിരുന്ന കേട്ടോ. അത് അടിച്ചു ആയതുകൊണ്ട് ഭയങ്കര പൊടി. താഴെ ഈ പുഴ ഒഴുകുന്നതിൻ്റെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ആൾക്കാരൊന്നും ഇടാണ്ടിരിക്കാനായിരിക്കും. ഇവിടെ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, നല്ല കാറ്റാ.
അമ്പലത്തിന്റെ അടുക്കി കയറുന്ന വഴിയുടെ സൈഡിൽ ആൾക്കാർ ഇങ്ങനെ പ്രസാദമൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ, അത് മേടിക്കാനല്ല. അപ്പൊ അതിന്റെ സൈഡിൽ അവര് ഷൂസ് വെക്കാനും ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഓടി വന്നിട്ട് ഷൂസ് വെക്കി, ഷൂസ് വെക്കിയെന്ന് പറയാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഷൂസ് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ആ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചേട്ടനടുത്ത് ഓൾറെഡി പറഞ്ഞു എനിക്ക് പൂജയും കാര്യങ്ങളൊന്നും ഇല്ല, ചെരുപ്പ് വയ്ക്കാം, ചെരുപ്പിനുള്ള പൈസ വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ സൈഡിലുണ്ടല്ലോ തപ്ത കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ട് വാട്ടർ പോണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പൂള് പോലെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇവിടെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ പോയിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണമെന്നൊക്കെയാണ് ആചാരം. ഞാൻ കുളിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ നമുക്ക് ആ തപ്ത കുണ്ട് കാണാം കേട്ടോ. അപ്പൊ അത് ഈ ഭൂമിയുടെ അടിയിൽ വരുന്ന മറ്റേ സയൻസ് എനിക്കറിയില്ല, എന്തായാലും ചൂടുവെള്ളം വരുന്നതാണ്, തിളച്ച വെള്ളമാണ് വരിക. അപ്പൊ അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് തപ്ത കുണ്ട് കാണാം കേട്ടോ, ഇതാണ് തപ്ത കുണ്ട് കേട്ടോ. ശരിക്കും തിളച്ച വെള്ളമാണ് അവിടുന്ന് വരുന്നത്. അവിടെ നല്ല ഉറക്ക പാട്ട് വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറച്ചും കൂടെ നടന്ന് നീങ്ങി. നല്ല ചൂടാട്ടോ വെള്ളത്തിന്, ഞാൻ പ്രതീക്ഷിച്ചാലും ചൂടാണ്. നമ്മളിപ്പോൾ ഹീറ്ററിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് ഒരു മഗ് വെള്ളത്തിൽ ഇപ്പോൾ ഒരു മഗ് തണുത്ത വെള്ളമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ചൂടുണ്ടാവില്ലേ, പെട്ടെന്ന് ഇരുന്ന് മേത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നുന്ന പോലെ. പിന്നെ ഇവിടെ തണുപ്പും കൂടിയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ നമ്മൾ കൈമുക്കുമ്പോഴുള്ള ആ ഒരു ചൂട്, എന്തായാലും നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ എന്താ അവിടുന്ന് കിട്ടുക. ആ വേറൊരു കാര്യം പറഞ്ഞു, അവിടെ സ്ത്രീകൾക്ക് കുളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെ അത് മറച്ചിട്ടുള്ളൊരു ഭാഗമുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് സ്ത്രീകൾക്കും കുളിക്കാം, ആണുങ്ങൾക്ക് കുളിക്കാനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷേ കുറച്ച് എക്സ്ട്രാ സ്മാർട്ട് ആൾക്കാരൊക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കുളിക്കുന്നുണ്ട്, അത് പിന്നെ വൃത്തിയാടാവില്ലേ. അപ്പോൾ അതിന് വേറെ സ്ഥലമൊക്കെ ഉണ്ട്, അത് ഓവർഫ്ലോ ആയിട്ട് വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്, അവിടെ നിന്ന് കുളിക്കാം. പിന്നെ അതേ നമ്മളിപ്പോൾ നടന്ന് അളകനന്ദയുടെ തൊട്ട് സൈഡിൽ വന്ന് നിൽക്കുക കേട്ടോ. നോക്കിയേ എന്ത് സ്പീഡിൽ എന്ത് കുത്തി വലിച്ചാൽ പോകണം നോക്ക്. ഇതിപ്പോൾ ഭഗീരഥനെ തോപ്പിക്കുമല്ലോ, അതുപോലെയാണ്, ഇങ്ങനെ ദേഷ്യത്തിലാണ് പോകണം കേട്ടോ. ഇത് വേറൊരു ബ്രിഡ്ജ് ഇവിടെയുണ്ട്, നമ്മൾ വന്ന ബ്രിഡ്ജ് അല്ല, നമ്മൾ വന്ന ബ്രിഡ്ജ് ഇത് അവിടെ കാണുന്നതാണ്, വേറൊരു ബ്രിഡ്ജാണ്. നമുക്ക് പതുക്കെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കാം കേട്ടോ. ഇവിടെയൊക്കെ പൊളിഞ്ഞ് കിടക്കാം കേട്ടോ, കുറേ ഭാഗത്തുണ്ട്. ആ ഒരു സൈഡിൽ അങ്ങനെ പുഴയുടെ സൈഡിൽ ഇടിഞ്ഞു പോയൊരു ഭാഗമുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ്, പൊളിച്ചതാണോ അതോ ഇനി റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. ഒത്ത പൊളിച്ചിട്ടേക്കാണ്ടോ, ഇതൊക്കെ ഈ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ടേക്കാം. ഞാൻ ആ മറ്റേ ഭാഗത്ത് കൂടെ പോയില്ല, അവിടെ ആൾക്കാർ കുളിച്ചിട്ട് സോപ്പൊക്കെ തേച്ച് കുളിച്ചിട്ട് അവിടെ സോപ്പും അങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ അങ്ങനെ കുഴ കുഴന്നിരിക്കണം. അതുകൊണ്ട് ഞാൻ വേറൊരു വഴി എടുത്തു കേട്ടോ, ഇതങ്ങോട്ട് മുകളിലേക്ക് തന്നെ എത്തണം, നമ്മൾ ആ ചെരുപ്പൂരി വെച്ചോട് തന്നെ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാ കേട്ടോ, അമ്പലത്തിന് അങ്ങോട്ട് കയറാൻ നിന്നാണ്, പക്ഷെ അവിടെ ഭയങ്കര പാട്ടാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് വന്ന് വിചാരിച്ചു. പണ്ട് ആദി ശങ്കരാചാര്യർ ഇവിടെ വന്ന സമയത്ത് ഈ അളകനന്ദയുടെ തീരത്തുനിന്ന് ഒരു സാളഗ്രാമം, അതായത് അമണൈറ്റ്, നമ്മുടെ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോസിലിൻ്റെ ഹിക്കിം വില്ലേജിൽ പോയിട്ട്, അപ്പോൾ ബദ്രിനാരായണൻ്റെ രൂപത്തിലുള്ള ഒരു അമണൈറ്റ് കിട്ടുകയാണ് കേട്ടോ. അദ്ദേഹം അത് ഈ തപ്ത കുണ്ടിൻ്റെ സൈഡിൽ ഒരു ഭാഗത്ത് സ്ഥാപിച്ചു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ബദ്രിനാഥ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കേട്ടോ. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ഗഡ്വാളിലെ രാജാവാണ് ഇവിടുന്ന് ഈ ആ ഒരു പ്രതിഷ്ഠനെ എടുത്തിട്ട് ഇവിടെ ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഈ അമ്പലം ഇവിടെ പണിയുന്നത്. പിന്നെ പിൽക്കാലത്ത് പല പ്രാവശ്യം ഈ അമ്പലം പൊളിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടുത്തെ അവലഞ്ചും എർത്ത്ക്വേക്കും ഒക്കെ കാരണം. പിന്നെ അത് പിന്നെ 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 ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്താണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിക്കണം. എന്താ ബാ കയറാം. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്ന ബദരി ടെമ്പിളിന് മുന്നിലെ കോട്ട്യാർഡിലെ കാഴ്ചകൾ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. മാലയും രുദ്രാക്ഷവും പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരും പിൽഗ്രിംസും അങ്ങനെ എല്ലാവരും ഉണ്ട്. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബദരി ക്ഷേത്രത്തിനെ ഒരു ബുദ്ധവിഹാരമാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണോ ഒരു ടിബറ്റൻ അമ്പലത്തിന്റെ ഛായ എനിക്ക് തോന്നിയെന്നറിയില്ല. ബദരിനാരായൺ അഥവാ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. മുന്നിലെ വലിയ കവാടത്തിന്റെ മുകളിൽ വിഷ്ണുവിന്റെ കയ്യിലെ ശംഖും ചക്രവും നമുക്ക് കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ വരുന്നവര് ചാടി മണിയടിക്കാനുള്ള ശ്രമത്തിലാണ്. ചിലവലത്ത് ശരിയാവും, ചിലവലത്ത് ആവില്ല.
അകത്തേക്ക് കയറുമ്പോൾ വഴിയുടെ രണ്ട് സൈഡിലും ഗരുഡന്റെ പ്രതിമകളുണ്ട്. അമ്പലത്തിന്റെ അകത്തുള്ള ചുമരുകളെല്ലാം ഭയങ്കര കളർഫുള്ളാണ്. എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ ഗർഭഗൃഹത്തിന് തന്നെയാണ് ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ്. മെയിൻ പ്രതിഷ്ഠ കൂടാതെ ഹനുമാനും ലക്ഷ്മിയും ഗണപതിയും അങ്ങനെ കൊച്ചു കൊച്ചു പ്രതിഷ്ഠകൾ വേറെയുണ്ട്. ഇതൊക്കെ കണ്ട് നടന്ന് ഗർഭഗൃഹത്തിന്റെ പിന്നിലേക്ക് വന്നപ്പോൾ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത മരത്തിന്റെ കൊത്തുപണികളോടെ ഒരു സ്ട്രക്ചർ അമ്പലത്തിന്റെ മുകളിൽ കണ്ടു. അത് എടുത്തു നിൽക്കുന്ന നിറങ്ങൾ കൊണ്ട് ചായം പൂശിയിട്ടുണ്ടെന്ന് മാത്രമല്ല, സ്വർണ്ണ നിറത്തിലുള്ള ഒരു താഴിക കുടവും മുകളിൽ കാണാം. ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ചതുർധാം അഥവാ ചാർ ധാമിലെ ഒരു അമ്പലമാണ് ബദ്രീനാഥ് ക്ഷേത്രം. ബാക്കിയുള്ളത് രാമേശ്വരത്തും ദ്വാരകയിലും പുരിയിലുമാണ്. കഴിഞ്ഞ മാസം ചോട്ടാ ചാർധാം യാത്ര പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ഈ അമ്പലത്തിനകത്ത് തുടങ്ങി 4 കിലോമീറ്റർ ക്യൂ നിന്ന് ആളുകൾ കയറി തൊഴുതിടത്താണ് ഞാൻ അലസമായി നടന്നു കയറിയത്. ബദ്രീനാഥിലെ വിഗ്രഹത്തിന്റെ ഭംഗി 2008 എന്റെ അമ്മ ഇവിടെ വന്ന് കണ്ടിട്ട് വിവരിച്ചത് എന്റെ ഓർമ്മയിലുണ്ട്. അന്ന് കേട്ടറിഞ്ഞതിലും എത്രയോ സുന്ദരം. ഇങ്ങനെ ഇത്ര ഭംഗിയോടെ തിളങ്ങി നിൽക്കുന്നൊരു വിഗ്രഹം ഞാൻ വേറെ ഒരു നോർത്ത് ഇന്ത്യൻ അമ്പലങ്ങളിലും ഇതുവരെ കണ്ടിട്ടില്ല. താഴെ പോയി ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്പലിരിക്കുന്ന പ്ലാറ്റ്ഫോം കൂടെ നമുക്ക് അവിടെ ചെരുപ്പിട്ട് കയറാട്ടോ. അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് നമ്മൾ ചരൺ പാതുക എന്ന് പറഞ്ഞിട്ട് ആ മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ പൊളിഞ്ഞു കിടക്ക. ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. കാരണം എന്താ ഇങ്ങനെ പൊളിച്ചിട്ടേക്കണേ? ഭംഗി കൂട്ടാനാണോ എന്താണോ? കാരണം ഇതൊക്കെ വീടുകളാണ്, ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളും ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നൊക്കെയാണ്, പഴയ പഴയ വീടുകളാണ്. അതൊക്കെ ഉണ്ടോ? ഞാനൊരു ഓൺലൈൻ പോസ്റ്റ് വായിക്കായിരുന്നു, വേൾഡ് വാറിൻ്റെ സമയത്ത് ഇവിടെ ആകെ ഈ അമ്പലവും 20 കുടിലുകളും ഉണ്ടായിരുന്നുള്ളൂ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കി എന്തോരാന്ന് ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന കേട്ടോ. നമുക്ക് ആരെങ്കിലും കാണുമ്പോൾ ചോദിച്ചു നോക്കാം. ക്യൂ തോർത്തി ആകെ ये वो बन रहा है ना, क्या कहते हैं इसे, मोदी जी का मास्टर प्लान चल रहा है. अच्छा अच्छा, उसी के लिए. ओके. मंदिर के आसपास सारा खाली. अच्छा, तो यहाँ के लोग कहाँ जाएंगे? वो तो वही जाने हैं. ओके ठीक है. കേട്ട് ലേ, ലോക്കൽസിനോട് ചോദിച്ചാൽ കാര്യങ്ങളറിയാം. അപ്പോൾ എന്തോ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, അതിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് അതിലേ കേട്ടോ പോണേ. പിൽഗ്രിംസൊക്കെ കയറി പോകണമല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയൊരു ഭാഗമാട്ടോ. നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ കണ്ട പൂക്കൾ, നമ്മുടെ പശുക്കൾ മേഞ്ഞു കിടക്കണു. ഇനി ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഈ ഭാഗത്ത് നിന്ന് കാണുമെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ നിൽക്കുമ്പോൾ കണ്ടതാണ്. എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് വന്ന കേട്ടോ. കാണുമായിരിക്കും തോന്നുന്നു. യെസ്, അവിടെ കാണാനുണ്ട്. അവിടെ ആ കുന്നിൻ്റെ ചെരുവിനുണ്ടല്ലോ കുറേ പിരമിഡ്സ് പോലെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് കാണുന്നേക്കാൾ ഭംഗിയുണ്ടല്ലോ. റിവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ താമസിക്കുന്ന ആ ഭാഗത്ത് എവിടെയാണ്, അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോഴാണ് അതിന് ഭയങ്കര ഭംഗിയാട്ടോ. അതിങ്ങനെ മലയുടെ ചെരുവിൽ ഇങ്ങനെ പിരമിഡ്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നാച്ചുറൽ ഫിനോമിന അല്ലാന്ന് കണ്ടാൽ അറിയാം, അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന രീതി. പിന്നെ വന്നപ്പോൾ തൊട്ട് കുറേ പേരുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ, ഇതെന്തിനാണ്, ഇതെന്തിനാണ് ലോക്കൽസിൻ്റെ അടുത്ത്. അപ്പോൾ SIA ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് പണ്ട് തൊട്ടുള്ളതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് അവലഞ്ച് ഇല്ലേ, അപ്പോൾ മഞ്ഞ് കാലത്ത് ഇവിടെ മൊത്തം മഞ്ഞായിരിക്കും, എത്രയോ ഫീറ്റ് ഹൈറ്റിൽ മഞ്ഞായിരിക്കും. ഇവിടെ നിന്ന് ആൾക്കാർ താമസിക്കില്ല, എല്ലാവരും കുറേ പേരൊക്കെ താഴത്തേക്ക് പോകുന്നതാണ്. വേറെ ചമോലിയിലൊക്കെ പോയിട്ടാണ് ഇവിടെ ആൾക്കാർ താമസിക്കുക. നമ്മൾ ഭഗോരിയിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞില്ല ഉത്തരകാശിയിൽ പോകുന്നത്. അതുപോലെ ഇവിടെയുള്ള ആൾക്കാർ ചമോലി ഭാഗത്താണ് പോയി താമസിക്കുക. അപ്പോൾ ഈ അവലഞ്ച് വരുന്ന അല്ല മഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ വന്ന് മൂടിയിട്ട് അതൊരു ഒരു സ്ലോപ്പ് പോലെ കണ്ടില്ലേ ആ ഒരു ഭാഗം, അവിടെ ഒരു ഒരു എന്താ പറയുക രണ്ട് മലയുടെ ഇടുക്കിലൊരു ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതിങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആ അവലഞ്ചും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ മണ്ണ് മഞ്ഞിടിഞ്ഞ് വരികയാണെങ്കിൽ അത് നേരെ ഈ അമ്പലത്തിൽ വന്ന് ഇടിക്കുക. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവലഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവാതെ ഇരിക്കാൻ ഒരു ഗ്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം ഉണ്ടാക്കിയേക്കണത് കേട്ടോ. ഞാൻ അത് അവിടുന്ന് കണ്ടപ്പോൾ തൊട്ട് വിചാരിക്കുക അതിവിടെ അടുത്ത് വന്ന് കാണണമെന്ന്. കുറേ ഉണ്ട്, ദൂരം ഉണ്ട് കേട്ടോ, അടുത്തല്ല പറഞ്ഞ അടുത്തല്ല, അത് ആ ഒരു ഭാഗത്താണ്. വലുതാട്ടോ അത്. അപ്പോൾ നമ്മളിനി ദേ തിരിച്ചി ഭാഗത്തെത്തി. ഇനി ഇവിടെ നിന്ന് കോൺക്രീറ്റ് പാത്ത് ഉണ്ട്, അതിലെങ്ങനെ നടന്നു പോയാൽ മതി കേട്ടോ. 2-3 ദിവസമായിട്ട് അവിടെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ നടക്കാനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട്. എനിക്കിങ്ങനെ ഭയങ്കര എനർജി, ഇതൊക്കെ ചാടിക്കയറാൻ അങ്ങനെ ക്ഷീണമെന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസം അവിടെ തകർത്തേൻ്റെ എന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗത്ത് ഒരു വെള്ളച്ചാട്ടം കണ്ടു, എന്ത് ഭംഗിയാന്ന്. അത് ഋഷിഗംഗയിലേക്ക് വീഴുന്നൊരു വെള്ളച്ചാട്ടം കേട്ടോ.
നമസ്തേ നമസ്തേ നമസ്തേ. നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക, എന്ത് തരം ചെടി എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അതിങ്ങനെ ഇതിനോട് പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ചെറിയ ബെറീസോ എന്തോ ഒരു കായ പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു ഒരു വയലറ്റ് കളറ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. വാലി ഓഫ് ഫ്ലവേഴ്സ് പോയപ്പോൾ എന്ത് രസമാണെന്ന് അറിയോ, അതിങ്ങനെ നിൽക്കണേ അതിങ്ങനെ ഇങ്ങനെ ഈ മതിലുമ്മയൊക്കെ പടർത്തുന്ന ചെടിയില്ലേ അതുപോലെയുണ്ട്. പക്ഷെ അതല്ല, വേറെ എന്തോ ഇവിടെ കുട്ടികളെ കണ്ടോ, അവരിങ്ങനെ നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിൾജി എന്നാ വിളിച്ചേ. രാവിലെ ആണെങ്കിൽ രണ്ടു നേരം വെട്ടിക്കളയുകയും ചെയ്തു. ഈ കുന്നിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ആ ഋഷികംഗ എന്ന് പറഞ്ഞിട്ടുള്ള റിവർ. ഞാൻ വിചാരിച്ച് നടന്ന് കയറുമ്പോൾ കാണുന്നു, പക്ഷെ അത് വേറെ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മുടെ ഇത് പോകുന്നത്, ഈ പാത്ത് പോകുന്നത്. അപ്പോൾ ഈ ഋഷികംഗ ഉത്തർ നന്ദാഗി ദേവി ഗ്ലേഷ്യർ എന്നാണ് വരുന്നത്. അത് അവിടെ നിന്നൊരു സ്ട്രീമായിട്ട് ഉത്ഭവിച്ചിട്ട് പിന്നെ അത് ഇവിടെ അളകനന്ദയിൽ വന്ന് ജോയിൻ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ദക്ഷിൺ നന്ദാഗി ദേവി ഗ്ലേഷ്യർ എന്നും അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട് കുറച്ച് സ്ട്രീംസ് കേട്ടോ. അപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ എവിടെ സ്ഥലം എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ, ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്തുമായിരിക്കും. അപ്പോൾ ഈ നമ്മളീ പോകുന്ന ചരൺ പാതുക എന്ന് പറയുന്നത് ഒരു ഭഗവാന്റെ പാദത്തിൻ്റെ ഒരു ഇംപ്രിൻ്റോ അങ്ങനെ എന്തോ ആണ് ആൾക്കാരുടെ വിശ്വാസം കേട്ടോ. അപ്പോൾ അത് കാണാമെന്നുള്ളതല്ല, എൻ്റെ ഹോട്ടലിലത്തെ മാനേജർ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉത്തരകാശിയുടെ ഫുള്ളായിട്ടൊരു വ്യൂ കിട്ടും, നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു വ്യൂ കാണാൻ ഇവിടുന്ന് തന്നെ കാണാനുണ്ട്, കണ്ടില്ലേ നല്ല രസമുണ്ട് മൊത്തം കാണാൻ. പക്ഷേ കുറച്ചും കൂടി കയറാം, ഞാൻ ഈ ബിൽഡിങ്ങാന്ന് വിചാരിച്ചേ, ഇതെല്ലാം തോന്നുന്നു ഇനിയും കയറാനുണ്ട്. ഇതൊക്കെ ഓരോ സന്യാസിമാർ താമസിക്കുന്ന വീടുകളാട്ടോ. നമ്മൾ ഗംഗോത്രിയിൽ കണ്ടില്ലേ ഗുഹയുടെ അടിയിൽ, അതൊരു പാറയാണ്, എൻ്റെ ഇടയിൽ ഇടുക്കുണ്ടാവും. അപ്പോൾ അവിടേക്ക് ഒരു വീട് പോലെ അറ്റാച്ച് ചെയ്തെടുത്തേക്കാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആശ്രമം. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഋഷികംഗ കാണേണ്ടതാണ് കേട്ടോ. ആ വെള്ളച്ചാട്ടം അവിടെ കാണാനുണ്ട്. ശേ എൻ്റെ അമ്മോ, ഓ എൻ്റെ ദൈവമേ നോക്ക്. അപ്പൊ ഇതാണ് ഋഷികംഗ. ആ സ്ട്രീം എവിടുന്ന പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ, അതെന്താന്ന് എനിക്കറിയില്ല. അപ്പോ മാരകമായിട്ടുള്ള വ്യൂ, മാരക വ്യൂ, ഇങ്ങനെ താറ്റിങ്ങനെ ചെത്തി കിടക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉരച്ചി പോയാൽ നേരെ ഒരു വരലത്താം, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്ക്, കോട ആ ഒരു ഒരു വാലി പോലെ അതിൻ്റെ ഇടയിൽ കൂടെ ആണ് ഋഷികംഗ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ വന്നത് ആ ഒരു പോയിന്റിൽ അളകനന്ദയായിട്ട് ജോയിൻ ചെയ്യാണ്. മേഘങ്ങൾ വന്ന് പതുക്കെ പതുക്കെ മൂടുണ്ട്, തണുപ്പ് സ്റ്റാർട്ടഡ് ഹീറ്റിംഗ്. അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങണമെന്നുണ്ട് കേട്ടോ. എത്രത്തോളം പെട്ടെന്ന് നമ്മളവിടേക്ക് എത്തുന്നറിയില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട്, വയസ്സായപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പണി പാളിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട്, പൊട്ടിപ്പൊളിഞ്ഞൊരു ബിൽഡിംഗ്. ആരോ താമസിക്കുന്നുണ്ട് കേട്ടോ, സാധ്യത കൂടെ താമസിക്കാനാന്ന് തോന്നുന്നു. ചരൺ പാതുക 500 മീറ്റർ എന്ന് എഴുതിയുണ്ട്. 500 മീറ്റർ നടന്ന് തിരിച്ച് ഞാൻ ഈ വഴി വരുമ്പോഴത്തേക്കും ഇന്ന് ഞാൻ നനഞ്ഞു കുളിച്ചിട്ടുണ്ടോ. ചരണ ജ്യോത് ജലത്തി. എന്ത് സെറീനായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നറിയോ, മൊത്തം ഒരു പരവതാനി വിജിച്ച പോലെ കേട്ടോ. ശരിക്കും നിറച്ചിങ്ങനെ ഒരു പുൽമേടാണ് ഇവിടെ മൊത്തം. നമ്മൾ കയറി വരുമ്പോൾ ഒക്കെ കണ്ടല്ലേ, പിന്നെ അതിലിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വീണ പാറക്കല്ലുകളൊക്കെ കിടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതും ഒരു പാറക്കല്ലിന് മുകളിലാണ് കേട്ടോ. ഇനി ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് പാട്ടെന്നാ പറയൂ, ഈ പുല്ലിൻ്റെ ഇടയിൽ നിറച്ചും പൂക്കളാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണില്ല, സൂക്ഷ്മമായിട്ട് നോക്കിയാലേ കാണുള്ളൂ. നീല പൂക്കൾ കണ്ടോ, നീല പൂക്കൾ, മഞ്ഞപ്പൂക്കൾ, ഇവിടെയൊക്കെ മഞ്ഞ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട്. അത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്കിതിൽ നടക്കാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ, അത് നാശമാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ആ റിവർ ഒഴുകുന്നതിൻ്റെ ആ ഒരു സൗണ്ടും. അപ്പോൾ നമുക്ക് പോയിട്ട് നാരായണാസ് ചരൺ പാതുക കാണാം കേട്ടോ. ഒരു ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ചരൺ പാതുക നാരായണാസ് ഹോളി ഫുഡ്.
ബാക്കി എന്താ കൃപയാ പോളിത്തീൻ അത് പ്ലാസ്റ്റിക് അവരുടെ ഇടുന്നുള്ള മെസ്സേജൊക്കെയാണ്. അപ്പോൾ ദേ ഇതാണ് നാരായണാസ്, അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദത്തിൻ്റെ ഷേപ്പിലുള്ള കല്ലിലൊരു ഒരു പാദത്തിൻ്റെ ഷേപ്പുണ്ട്. അപ്പോൾ ഇതാണ് ആൾക്കാർ ഇത് കണ്ടു തൊഴാനാണ് ആൾക്കാർ വരുന്നത്. നേരത്തെ 2 വയസ്സായ ആൾക്കാരുണ്ടായിരുന്നില്ല, അവർ പറഞ്ഞില്ലേ വിളക്ക് എത്തിച്ച് വെച്ചിട്ട് ഒരു കിടാവിളക്ക് പോലെ അവിടെ ഉണ്ട്, അപ്പോൾ അതിനടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ചരൺ പാതുക. ഇവിടെ വരുന്ന വഴിക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്റ്റോൺ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കല്ലിൻ്റെ മുകളിൽ വേറെ കല്ല്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്കും ചെയ്യാം, റിസ്ക്കാണ് എന്നാലും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം കൂടി ഇരിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് മഴ, ഇവിടെ നീലാകാശം കാണുന്നുണ്ട്. അപ്പോൾ മഴ കുറച്ചൊന്ന് ഡിലേ ചെയ്യുന്ന തോന്നുന്നു. എനിക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കണം, ഭയങ്കര പീസ്ഫുള്ളായ അറ്റ്മോസ്ഫിയർ. ഇവിടുത്തെ പൂക്കൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ നഖത്തിൻ്റെ ഷേപ്പ്, നഖത്തിനേക്കാൾ ചെറിയ പൂക്കൾ വരെ അവിടെ കാണാം കേട്ടോ എൻ്റെ ഇടയിൽ. അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് പുല്ലിൻ്റെ ഇടയിൽ, അത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയാലേ കാണുള്ളൂ. പിന്നെ ദൂരെ ഗ്ലേഷ്യർ കാണാം, അവിടെ വരെ ഞാൻ നടക്കുന്നില്ല. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ ഒരു ഗ്ലേഷ്യർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം കൂടി ഞാനിവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. നാളെ നമ്മൾ ഇവിടുന്ന് മാണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചുരുക്കാമെന്ന് വിചാരിക്കുകയാണ്. നാളെ നമുക്ക് വെതറൊക്കെ സമ്മതിക്കുന്ന പോലെ കേട്ടോ, കൂടുതൽ ദിവസം ഇവിടെ ഇപ്പോൾ നാളെ മഴയാണോ അല്ലെങ്കിൽ മറ്റന്ന മഴയൊക്കെ ആണെങ്കിൽ ഞാൻ പതുക്കെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കും. മാക്സിമം നമുക്ക് മാണ പോകാൻ നോക്കാം, ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബദരിനാഥ് അമ്പലവും അതിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെടാതെ അവിടുത്തെ കൺസ്ട്രക്ഷൻ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ച ഞാനാണ്. അപ്പോൾ ഇവിടെ ഈ 2 ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്നുണ്ട്. അപ്പോൾ അതുപോലെ തോന്നിപ്പിക്കുന്ന ആ ഒരു പോസിറ്റീവ് ഫീൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ടിൻ പിൻ സ്റ്റോറി സൈനിങ് ഓഫ് ഫ്രം ബദരിനാഥ്.